ത്രിയേക ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ലോകരക്ഷകനായി പിറന്ന യേശു തമ്പുരാൻ്റെ നിസ്തുല്യ നാമത്തിൽ ഏവർക്കും വന്ദനം. ഒരിക്കൽ കൂടെ യേശുവിൻ്റെ ജനനമാകുന്ന ക്രിസ്മസിന് നാം ഒരുങ്ങുകയാണ്, ക്രിസ്മസിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സമൂഹവും ഒരു തീർത്ഥാടന സമൂഹമായി ബേത്ലഹേമിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന തീർത്ഥാടന സമൂഹമാണ് ക്രിസ്ത്യാനികൾ. ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം തീർത്ഥാടനത്തിന്, ഒരു നിശ്ചയദാർഢ്യമുണ്ടായിരിക്കണം, നല്ലതുപോലെ ഒരുങ്ങണം. ആ ഒരുക്കത്തിന് ആലസ്യമുണ്ടായാൽ വഴിപിഴച്ച് ഹെറോദേശിൻ്റെ കൊട്ടാരം കൊണ്ട് അവസാനിപ്പിക്കേണ്ട തീർത്ഥാടനമായി മാറിയാൽ ക്രിസ്മസിന് നമ്മുടെ മേൽ ഒരു സ്വാധീനവും ഉണ്ടാവില്ല. എന്നാൽ നിശ്ചയദാർഢ്യത്തോടുകൂടി ദൈവകൽപ്പിതമായ നക്ഷത്രത്തെ ലാക്കാക്കി മുൻപോട്ടു പോയ ബുദ്ധവാന്മാരെ പോലെ യേശു തമ്പുരാൻ ജനിക്കുന്നിടത്ത് ചെന്നെത്തുവാനും ആ ചെന്നെത്തി അവിടെ കാഴ്ചകൾ അർപ്പിക്കുവാനും സാധിക്കുന്നതുമാണ് ക്രിസ്മസിൻ്റെ അനുഭവമെന്ന് പറയുന്നത്. അപ്പോൾ സർവ്വലോകത്തിനും ഉണ്ടാകുവാൻ പോകുന്ന ഒരു മഹാസന്തോഷമാണ് ഈ സമയത്ത് പ്രത്യേകമായി ഏവർക്കും ആശംസിക്കുന്നത്. ഇത് ഒരു ക്രിസ്ത്യാനിയുടെ മാത്രം അനുഭവമല്ല, മറിച്ച് ദൈവ സൃഷ്ടിയാകുന്ന സകല മനുഷ്യകുലത്തിൻ്റെയും സന്തോഷത്തിന് വേണ്ടിയുള്ള സ്വർഗീയമായ അരുളപ്പാടും പ്രഖ്യാപനവുമാണ് യേശു തമ്പുരാൻ്റെ ജനനം. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെതല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ അനുയായികൾ ക്രിസ്ത്യാനികൾ അത് കൂടുതൽ സന്തോഷത്തോടും ആഘോഷത്തോടും കൂടി ആഘോഷിക്കുമ്പോൾ ലോക ജനത അതിനോട് പങ്കുചേരുകയാണ്. അതിൻ്റെ ആദർശങ്ങളോടും അതിൻ്റെ ആശയങ്ങളോടും തങ്ങളെ തന്നെ സമന്വയിപ്പിക്കുവാനുള്ളതായ ഒരു വലിയ പ്രവണതയാണ് ഈ ലോകം മുഴുവനും പ്രത്യേകിച്ച് കാണുന്നത് ക്രിസ്മസിൻ്റെ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് ക്രിസ്മസ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ എല്ലായിടത്തും ആഘോഷമാണെങ്കിലും അതൊരനുഭവമാക്കി തീർക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമേ ക്രിസ്മസിന് ഒരു സന്ദേശം ഉണ്ടാവുകയുള്ളൂ. ആ സന്ദേശം നമ്മളിൽ നിന്ന് പുറപ്പെടണം. യേശുവിൽ നിന്ന് പുറപ്പെടുന്ന ആ സന്ദേശത്തെ നാം സ്വായത്തമാക്കി നമ്മളിലൂടെ ലോകത്തിന് ക്രിസ്തുവിനെ കൊടുക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമേ ക്രിസ്മസ് അനുഭവമായി മാറുകയുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ ക്രിസ്മസിൻ്റെ വലിയ ഭക്ഷണവും വലിയ ഒരുക്കവും വലിയ റാലിയും കരിമരുന്ന് പ്രയോഗവും ഒക്കെ നടത്തുന്നത് അതിൻ്റെ ഒരു ആഘോഷമാണ്. എന്നാൽ അതിനൊരു ആദർശമുണ്ട്, അതിനൊരു ജീവിതമുണ്ട്, അതിനൊരു അനുഭവമുണ്ട്. ആ അനുഭവമാണ് വാസ്തവത്തിൽ ക്രിസ്മസിന് നമ്മളിൽ അർത്ഥമുണ്ടാക്കുന്നത് എന്ന് പ്രത്യേകമായിട്ട് ഓർക്കണം. ക്രിസ്മസിന് മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ സർവ്വ ലോകവും ഈ ക്രിസ്മസിൽ സന്തോഷിക്കണം. എന്നാൽ ഇന്ന് നാം ജീവിക്കുന്ന ലോകത്തിൽ വാസ്തവത്തിൽ ക്രിസ്മസിൻ്റെ യഥാർത്ഥമായ സന്ദേശം ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണിപ്പോൾ വാസ്തവത്തിൽ ചിന്തിക്കേണ്ടത്. കാരണം ലോകമഹാരാഷ്ട്രങ്ങൾ തമ്മിൽ മിസൈലിൻ്റെയും അതുപോലുള്ളതായ വെടിക്കോപ്പുകളുടെയും കാര്യത്തിൽ, യുദ്ധവിമാനങ്ങളുടെ യുദ്ധക്കപ്പലുകളുടെയൊക്കെ കാര്യത്തിൽ ഒത്തിരി അഭിപ്രായ ഭിന്നത ഉണ്ടാവുകയാണ്. എഴുത്തുകാരൊക്കെയും പലരെയും ചോദ്യം ചെയ്യുകയും പലരും കൊല്ലപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ. അത് ഏത് ജാതി ഏത് മതം എന്നുള്ളതിനേക്കാളിലുപരി ക്രിസ്മസിൻ്റെ സന്ദേശം, സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശം ഇന്ന് ലോകത്തിൽ നിന്ന് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഈ 2018 ക്രിസ്മസിന് നമുക്ക് ഏറെ മാറ്റങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് ക്രിസ്മസിൻ്റെ അനുഭവങ്ങൾ, അത് ആ എക്സ്പീരിയൻസ്, അതാണ് നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന് നാം പ്രത്യേകമായിട്ട് ഓർക്കണം. ക്രിസ്തുവിൻ്റെ ജനനത്തിങ്കിൽ ആദ്യമേ ക്രിസ്തു ജനനം ലോകത്തിന് കൊടുത്തത് ലോകത്തിലേറ്റവും അവഗണിക്കപ്പെട്ട ഒരു വിഭാഗത്തിനാണ്. അത് ആട്ടിടയന്മാരാണ്. അവർക്ക് ഊരില്ല, പേരില്ല. അവർ കരിമ്പടവും പുതച്ച് രാപകൽ വ്യത്യാസമില്ലാതെ ആടുകളോടുകൂടി ഓരോ സ്ഥലത്തും മാറി മാറി കൂടാരമടിച്ച് അങ്ങനെ അഡ്രസ്സില്ലാത്തതായ ബെഡ്വിൻസ് എന്ന് പറയുന്ന ഈ ആട്ടിടയന്മാർക്കാണ് വാസ്തവത്തിൽ സ്വർഗം തുറക്കപ്പെട്ടത്. സ്വർഗം തുറന്ന് ആദ്യം ഈ സന്ദേശം കൊടുക്കുന്നത് അവർക്കാണ്. അവരോട് പറഞ്ഞു സർവ്വലോകത്തിനും ഉണ്ടാകുന്ന മഹാസന്തോഷം നിങ്ങളെ അറിയിക്കുക. അവർക്ക് ഈ സന്തോഷം ലോകത്തെ അറിയിക്കുവാൻ ഒരു മാധ്യമവും ഇല്ലാത്തവരാണ്. സമൂഹം അവരെ തള്ളിക്കളഞ്ഞവരാണ്. സമൂഹത്തിന് ഒരു അംഗീകാരവും ഇല്ലാത്തവരാണ്. പക്ഷേ അവർക്ക് ചെയ്യുവാൻ സാധിച്ചതാണ് ഇന്ന് ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഈ വിഭാഗം ലോകത്തിലുണ്ടാകുവാൻ കാരണം. കാരണം മാലാഖമാർ
അവരുടെ മുകളിൽ വട്ടമിട്ട് ചിറകടിച്ചുകൊണ്ട് പാടി അത്യുന്നതങ്ങളിൽ മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമെന്ന് പറഞ്ഞ് അവര് ആ മാലാഖമാരുടെ വെള്ളി നിറത്തിലുള്ള ആ പ്രകാശം മാഞ്ഞു കഴിഞ്ഞപ്പോൾ ഇടയന്മാർ പറഞ്ഞു, നമ്മൾ വീണ്ടും ഉറങ്ങുവാനുള്ളവരല്ല, നമുക്ക് ബേത്ലഹേമിലേക്ക് പോകാം. ഇതാണ് എഫേസ്യ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, ഉറങ്ങുന്നവരെ നിങ്ങൾ ഉണർന്നെഴുന്നേൽപ്പീൻ, മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കണം, എന്നാൽ ക്രിസ്തുവിൻ്റെ പ്രകാശം നിങ്ങളുടെ മേൽ പതിക്കും. ഇതാണ് ക്രിസ്മസിന് ഉണ്ടാകേണ്ടതായ ഏറ്റവും വലിയ അനുഭവം. നമ്മൾ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കണം എന്ന് പറഞ്ഞാൽ കർത്തവ്യ ബോധമില്ലാത്തവരായി മാറാതെ നല്ല പ്രതികരണ ശേഷിയോടുകൂടി കാലിക വിഷയങ്ങളോട് മൗനം പാലിക്കുന്നത് അതൊരു നെഗറ്റീവ് അപ്രോച്ചാണ്. അതിനോട് കാലികമായി പ്രതികരിച്ച് ഈ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഇറങ്ങുവാൻ സാധിക്കുന്ന, അത് ഹൈന്ദവനായാലും അത് ക്രിസ്ത്യാനിയായാലും അത് മുസ്ലിം ആയാലും, അവനാണ് വാസ്തവത്തിൽ ജനിച്ച ക്രിസ്തുവിൻ്റെ സാക്ഷിയാകുവാൻ അർഹതയുള്ളവർ. അപ്പോൾ സമൂഹം തിരസ്കരിക്കപ്പെട്ട, സമൂഹം ഒരു എണ്ണം കൊടുക്കാത്ത ആട്ടിടയന്മാരെ ദൈവം ഉപയോഗിച്ചു. ദൈവത്തിൻ്റെ അത്ഭുത ശക്തി അതാണ്. യഹൂദന്മാരുടെ തീണ്ടലുള്ളതായ സമൂഹമാണ് ശമരിയാക്കാർ. ശമരിയാക്കാരൻ എന്ന് പറയുന്ന ആ ഒരു ഉപമ നമുക്കറിയാം. അതിലൂടെ യഹൂദന്മാരെ ചെറുതാക്കുകയോ അല്ലെങ്കിൽ പുരോഹിതന്മാരെ ചെറുതാക്കുകയോ ലേവ്യരെ ചെറുതാക്കുകയോ എന്നതിനേക്കാളിലുപരി യഹൂദന്മാർ ഭ്രഷ്ട് കൽപ്പിച്ചിരുന്ന ശമരിയരെ പൊതുവേദിയിലേക്ക്, പൊതു ലോകത്തിലേക്ക്, ഈ ലോകത്തിൻ്റെ വലിയ ഒഴുക്കിലേക്ക് അവരെ കൊണ്ടുവന്ന്, അവരെ കൊണ്ട് വലിയ സന്ദേശം ഈ ലോകത്തിന് കൊടുപ്പിച്ച് ക്രിസ്തു. അതുപോലെ തന്നെ പാപിയായിരുന്ന ശമരിയാക്കാരത്തി സ്ത്രീ ആ ശമരിയുടെ ദേശത്ത് വന്നിരുന്ന് ആ സ്ത്രീ അവിടെ വരികയും അവിടെ നടക്കുന്ന ഡയലോഗുമൊക്കെ നമുക്ക് നല്ല വ്യക്തമായി അറിയാം. ആ സ്ത്രീയെക്കൊണ്ട് യേശു തമ്പുരാൻ ആരാണെന്ന് പ്രസംഗിപ്പിച്ചു. ആ പ്രസംഗമാണ് ശമരിയ ദേശത്തെ മുഴുവനും യേശുവിൻ്റെ പാദാന്തികയെ കൊണ്ടുവരാനായിട്ട് ഇടയായിത്തീർന്നത്. അപ്പോൾ അതുകൊണ്ട് സമൂഹവും അല്ലെങ്കിൽ ഉന്നതരെന്ന് പറയുന്നവർ അവഗണിക്കപ്പെടുന്നവരിലൂടെയാണ് യേശു തമ്പുരാൻ്റെ ജനനം ഈ ലോകത്ത് അറിയിച്ചതെങ്കിൽ തീർച്ചയായും ക്രിസ്മസ് അവർക്കുള്ളതാണ്. സുഖലോലുപത്വത്തിൽ കൊട്ടാരത്തിൽ വസിക്കുന്ന ആർക്കും യോജിക്കുന്നതല്ല ക്രിസ്മസിൻ്റെ ആഘോഷം. കഷ്ടപ്പെടുന്നവർ, പാർശ്വീകരിക്കപ്പെടുന്നവർ, അവർക്ക് നാം കൊടുക്കുന്നതായ വലിയ അംഗീകാരമാണ് ക്രിസ്മസിൻ്റേത്. അവരെ കാണണം, അവരെ ശുശ്രൂഷിക്കണം, അവർക്ക് ആഹാരം കൊടുക്കണം, അവർക്ക് വസ്ത്രം കൊടുക്കണം, അവരുടെ ചികിത്സയ്ക്ക് സഹായിക്കണം. ഇങ്ങനെ യേശുവിൻ്റെ ദൗത്യം കൈമാറുവാൻ സാധിക്കുന്ന ഒരു സമൂഹത്തിന് മാത്രമേ ക്രിസ്മസിനെക്കുറിച്ചുള്ള അർത്ഥം പൂർണ്ണമാവുകയുള്ളൂ. ആ നിലയിൽ നമുക്ക് ഈ ക്രിസ്മസിന് ഇറങ്ങിച്ചെല്ലാം, സാധുക്കളിലേക്ക് ഇറങ്ങിച്ചെല്ലാം, ആ സമൂഹം അംഗീകരിക്കാത്തവരിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാം. എത്രയോ സതി ആൻഡമാനിൽ നടന്ന് നിങ്ങൾക്കറിയാം, സുവിശേഷം അറിയിക്കുവാൻ ചെയ്യുന്ന ആളിനെ അമ്പ ചെയ്ത് കൊന്നതായ അനുഭവം. നരഭോജികളാണ്, അവർക്ക് യാതൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞത്, ഈ ലോകത്തിൽ യേശുവിനെക്കുറിച്ച് അറിയാത്ത ധാരാളം ആളുകളുണ്ട്. അവരിലേക്ക് നമുക്ക് ക്രിസ്തുവിനെ പകരുവാനായിട്ട് സാധിക്കുമ്പോൾ മാത്രമേ ഇടയന്മാരെ പോലെ നിയോഗം ലഭിച്ചവരായി മാറുവാനായിട്ട് നമുക്ക് സാധ്യമാകുകയുള്ളൂ. രണ്ടാമതാണ്, അവർ മാലാഖ പറഞ്ഞ ആ വാക്ക് കേട്ട് വീണ്ടും സുഖസുഷുപ്തിയിൽ ഉറങ്ങുകയല്ല, മറിച്ച് ഇടയന്മാർ പറഞ്ഞു, നമുക്ക് പോകാം, ലെറ്റസ് ഗോ, നമുക്ക് പോകാം, ബേത്ലഹേമോളും ചെന്ന് ഈ അത്ഭുത ശിശുവിനെ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ക്രിസ്ത്യാനികളിപ്പോൾ വർഷങ്ങൾ തോറും എത്രയോ പള്ളികളിലായാലും മറ്റ് പ്രാർത്ഥനാ യോഗങ്ങളിലായാലും ഫെയ്ത്ത് ഹോമുകളിലായാലും അല്ലെങ്കിൽ ക്ലബുകളിലൊക്കെ ആയാലും കരോൾ ഗാനങ്ങളിലൂടെയും ഒക്കെ ഗാനസന്ധ്യയിലൂടെയും പുൽക്കൂട്ടിൽ പുൽക്കാലം എന്നുള്ള ഒത്തിരി പരിപാടികളിലൂടെ യേശുവിൻ്റെ ജനനത്തെ പ്രഘോഷിക്കുമ്പോൾ നമുക്ക് വാസ്തവമായി ബേത്ലഹേമിൽ ചെല്ലുന്ന അനുഭവം ഉണ്ടായോ? ബേത്ലഹേമോളും ചെല്ലാതെ ഈ ശിശുവിനെ കാണില്ല. ആരും വിമാനത്തെ കയറിപ്പോയി ബേത്ലഹേമിൽ പോകണമെന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഒരു ബേത്ലഹേം എക്സ്പീരിയൻസ്, ബേത്ലഹേം അനുഭവം സൃഷ്ടിക്കുവാൻ സാധിക്കുമ്പോൾ മാത്രമേ ഈ ശിശുവിനെ, ഈ അത്ഭുത ശിശുവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇടയന്മാരെ പോലെ മാലാഖമാരുടെ ഗാനത്തിന് നമ്മുടേതായ ആ ശൈലിയിൽ, നമ്മുടേതായ കഴിവിൽ തിരിച്ച് പ്രതികരിക്കുവാൻ സാധിക്കുമ്പോൾ മാത്രമേ നമുക്ക് ബേത്ലഹേമിൽ ചെല്ലാൻ സാധ്യമാകൂ. നമ്മുടെ വീടുകളുടെയൊക്കെ മുമ്പിൽ നക്ഷത്രങ്ങളും കടകളുടെ മുമ്പിൽ അല്ല, ആകേണ്ടടത്തും ആകേണ്ടാത്തടത്തും ഒക്കെ
ഈ ക്രിസ്മസിൻ്റെ ചിഹ്നം ഉയർത്തപ്പെടുമ്പോൾ ഇത് ആഘോഷമായി മാറുക. എന്നാൽ നാം കാണുന്ന നക്ഷത്രം ചലനാത്മകമായിരിക്കണം. ആ നക്ഷത്രം നമ്മെ നയിക്കുന്നതായിരിക്കണം. ആ നക്ഷത്രം നമ്മെ ബേത്ലഹേമിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കണം. നമ്മുടെ വഴികാട്ടിയായിരിക്കണം. ആ വഴികാട്ടിയായിരിക്കുന്ന അനുഭവം വിദ്വാൻമാർക്കും ഇടയന്മാർക്കും ലഭിച്ചതായ വലിയ വലിയ സദ്വർത്തമാനത്തിന്, മംഗള വാർത്തയ്ക്ക് ഇന്ന് നമ്മളിൽ പ്രസക്തി ഉണ്ടാകുവാൻ ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ക്രിസ്മസിൻ്റെ അനുഭവം നമുക്ക് കഷ്ടപ്പെടുന്ന ഒരു തല സമൂഹം നമ്മുടെ മതിലുകൾക്കപ്പുറമുണ്ട്. ഒത്തിരിയേറെ ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഏതാണ്ട് 2 മാസം മുമ്പ് നടന്ന പ്രളയം നമുക്ക് ഒരു 100 വർഷത്തിൻ്റെ ഗ്യാപ്പിൽ ഈ കേരളത്തെ ഏറ്റവും നടുക്കിയതായ സംഭവമായിരുന്നു ആ വലിയ വെള്ളപ്പൊക്കം. ആ വലിയ വെള്ളപ്പൊക്കം കഴിഞ്ഞ് വാസ്തവത്തിൽ എത്രയോ ആളുകൾ മരിച്ചു. കണക്ക് ലഭിച്ചതിൻ്റെ എത്രയോ ഇരട്ടി മരിച്ചിട്ടുണ്ട്. ഇന്നും വാസയോഗ്യമല്ലാത്ത വീടുകൾ ഇന്ന് അനേക സ്ഥലങ്ങളിലുണ്ട്. അവിടിലേക്കൊക്കെ ഇറങ്ങിച്ചെല്ലുവാൻ സഭകൾ തയ്യാറാക്കണം. പള്ളികൾ മോടി പിടിപ്പിക്കുന്നതിലല്ല, അല്ലെങ്കിൽ സൗധങ്ങൾ പൊന്നു പൊതിയുന്നതിലല്ല, അതല്ലെങ്കിൽ നടപാതകൾ മാർബിൾ വിരിക്കുന്നതിലല്ല, മറിച്ച് ഒന്ന് തലചായ്ക്കുവാൻ ഇടമില്ലാതെ, ഒരിറ്റ് കഞ്ഞി വയ്ക്കുവാൻ ഇടമില്ലാതെ കഷ്ടപ്പെടുന്ന ജനങ്ങളിലേക്ക് ക്രിസ്തീയ സഭ, പ്രത്യേകിച്ച് ഞാൻ ക്രിസ്തീയ സഭയെ പ്രത്യേകമായിട്ട് പറയുന്നു എന്നുള്ളതിൽ തെറ്റിദ്ധരിക്കരുത്. ക്രിസ്തീയ സഭയ്ക്ക് കുറേ കൂടെ ഉത്തരവാദിത്വമുണ്ട്. ആ ക്രിസ്തീയ സഭ ദേവാലയങ്ങളുടെ പ്രൗഢി വർദ്ധിപ്പിക്കാതെ, സ്വീകരണങ്ങളുടെ പ്രൗഢി വർദ്ധിപ്പിക്കാതെ സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങുവാൻ ആകുന്ന ഒരു വലിയ ഒരുക്കത്തിൻ്റെ അനുഭവം നമുക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദിവ്യ നക്ഷത്രം നമ്മെ നയിക്കട്ടെ. അത് ഹെറോദേസിൻ്റെ കൊട്ടാരത്തിൽ വന്നപ്പോൾ പറഞ്ഞല്ലോ, അപ്രത്യക്ഷമായെന്ന വേദപുസ്തകത്തിൽ അവിടെ കയറി വിദ്വാൻമാർ ചോദിക്കുകയാണ്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? കാരണം ലോകനീതിയാണ്, രാജാവ് പിറക്കുന്നത് രാജകൊട്ടാരത്തിലാണ്. പക്ഷേ രാജകൊട്ടാരത്തിൽ പിറക്കാൻ ലോകം പ്രതീക്ഷിച്ച ദൈവത്തിൻ്റെ കുഞ്ഞാട്, അല്ലെങ്കിൽ യഹൂദന്മാരിൽ നിന്നുണ്ടാകുന്ന യഹൂദന്മാരുടെ രാജാവ്, ലോകരക്ഷകനായ യേശു ജനിച്ചത് പുൽക്കൂട്ടിലാണ്. അവർണ്ണനീയമാണ്, അവിശ്വസനീയമാണ്. ആ പുൽക്കൂട്ടിലിൻ്റെ ജനനം വിദ്വാൻമാർക്ക് മുമ്പായി പോയ ദിവ്യ നക്ഷത്രം നമ്മെ നയിക്കണം. നമ്മുടെ കാലുകൾക്ക് വിളക്കും വഴികൾക്ക് പ്രകാശവുമായി ആ നക്ഷത്രം നമുക്ക് വഴികാട്ടി ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ക്രിസ്മസ് മിക്കവാറും പലരുടെയും ഹെറോദേസിൻ്റെ കൊട്ടാരം കൊണ്ട് അവസാനിക്കും. അവിടെ രാജകീയ ഭോജനമുണ്ട്, രാജകീയ പാനീയമുണ്ട്, അവിടെ നൃത്തമുണ്ട്, അവിടെ കളികളുണ്ട്, അവിടെ ആഘോഷങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ സന്തോഷത്തിൽ അവിടം കൊണ്ട് അവസാനിപ്പിച്ചാൽ നമുക്കൊരിക്കലും ജെറുസലേമിൽ, ബേത്ലഹേമിൽ ചെല്ലുവാൻ സാധ്യമല്ല. ആ ബേത്ലഹേമിൽ ചെല്ലുന്ന അനുഭവം നമുക്കുണ്ടാവട്ടെ. ഈ ലോകത്തിൽ ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നത് ധർമ്മം നടത്തുവാനാണ്. അധാർമികതയിൽ നിന്ന് വിട്ട് ധാർമ്മികമായ ലോകത്തിൽ വരുമ്പോൾ മാത്രമേ ക്രിസ്മസിന് പ്രസക്തിയുള്ളൂ. ഇപ്പോൾ മറ്റ് പല പാശ്ചാത്യ രാജ്യങ്ങളിലെ പോലെ ഇന്ത്യയിലും പുരുഷന് പുരുഷനെ വിവാഹം കഴിക്കാം, സ്ത്രീക്ക് സ്ത്രീയെ വിവാഹം കഴിക്കാം എന്നൊക്കെയുള്ള നിയമങ്ങൾ വരുമ്പോൾ ധാർമ്മികത എവിടെയെന്ന് ചോദിച്ചു പോവുകയാണ്. കാരണം വേദപുസ്തക അടിസ്ഥാനത്തിൽ സോദോമിനും ഗോമോറായിക്കും ഉണ്ടായതായ അനുഭവം തന്നെയാണ് ഇന്ന് വാസ്തവത്തിൽ ലോക അത്യുന്നത നീതിപീഠങ്ങൾ അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ്. നീതിപീഠങ്ങളെ കുറ്റം പറയുവാൻ നമുക്ക് അർഹതയില്ല, നീതിജ്ഞന്മാരെ കുറ്റം പറയുവാൻ നമുക്ക് അവകാശമില്ല. പക്ഷേ ലോകത്തിൻ്റെ ഗതിയെ ഈ പോക്ക് കാണുമ്പോൾ നമുക്ക് പ്രതികരിക്കുവാനായിരിക്കുവാൻ സാധ്യമല്ല. അതുപോലെ തന്നെ പരസ്പര ധാരണയോടെ പല കാര്യങ്ങളിലും വേറെ സ്ത്രീകളുമായി പോലും പുരുഷന് ജീവിക്കാവുന്ന നിയമ സംഹിത ഉണ്ടാക്കുന്ന പരമോന്നത കോടതികളുടെയൊക്കെ വിധി സമൂഹത്തെ വാസ്തവത്തിൽ അധാർമികതയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ശാന്തമായി പോയിരുന്ന ശബരിമല, അത് സർക്കാരിൻ്റേതായാലും സുപ്രീം കോടതിയുടെ ആയാലും അത് ഏത് സംഘടനയുടെ ആയാലും ശാന്തമായിരുന്ന ആ സ്ഥലം, പവിത്രമായിരുന്ന സ്ഥലം ഇന്നൊരു സംഘർഷഭൂമിയായി മാറിയിരിക്കുക. അതിനാരെയാ കുറ്റം പറയണമെന്നറിയില്ല, ആരെയാ പൂഴ്ത്തി പറയണമെന്നറിയില്ല. അതൊക്കെ ഈ കേരളത്തിൻ്റെ മതപരമായ സൗഹൃദ ജീവിതത്തിന് ഒത്തിരി കളങ്കം ചാർത്തേണ്ടതായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനതിലേക്ക് പ്രവേശിക്കുവാനല്ല, ഈ ധാർമ്മികത നിലനിർത്തുവാനുള്ള ഒരു തലമുറ ആയി ഈ ലോകം മാറണം. സമാധാനവും സ്നേഹവും പരസ്പരം
കൈമാറുവാൻ പങ്കുവയ്ക്കുവാൻ സാധിക്കുന്നതാണ് വാസ്തവത്തിൽ ക്രിസ്മസിൻ്റെ അനുഭവം. നമുക്കുള്ളത് പൊന്ന്, മൂര്, കുന്തിരിക്കം, ഇതൊക്കെ നമ്മുടെ സമ്പാദ്യങ്ങളിൽപ്പെട്ടതാണ്. ഇതൊക്കെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനുള്ള ഒരു ദൈവ നിയോഗം നമുക്കുണ്ടാകണം. അതിനാണ് കന്യക മറിയാമിനോട് സ്വർഗം സുവിശേഷിച്ചു, നീ ഗർഭിണിയാകും, ഒരു മകനെ പ്രസവിക്കും, അവന് നീ യേശു എന്ന് പേരിടണം. ഈ സുറിയാനി സഭയുടെ കഴിഞ്ഞ ഞായറാഴ്ചത്തെ വായന അതായിരുന്നു. അതായത് അറിയിപ്പിൻ്റെ ഞായറാഴ്ചയാണ്. അതിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ടതാണ് യേശുവിനെക്കുറിച്ചുള്ള അറിയിപ്പ്. ഓരോ പള്ളിയിലും ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളിലൂടെ അറിയിച്ചപ്പോൾ അത് വാസ്തവത്തിൽ വചനമായി ഗർഭം ധരിക്കുവാൻ, കൺസീവ് ചെയ്യുവാൻ നമ്മളിൽ എത്ര പേർക്ക് സാധിച്ചു എന്നുള്ളത് ചിന്തിക്കണം. അങ്ങനെ ഗർഭം ധരിക്കാതിരുന്നാൽ, ഇത് ഭൗതിക ഗർഭധാരണമല്ല ഞാൻ പറയുന്നത്, ആത്മീയമായ ഗർഭധാരണം. ദൈവത്തിൻ്റെ വചനം മാലാഖ സുവിശേഷിച്ചപ്പോൾ അത് ഉൾക്കൊള്ളുവാൻ കന്യക മറിയാമിന് സാധിച്ചെങ്കിൽ നമുക്കും അത് സാധിക്കണം. എന്നാൽ മാത്രമേ ദൈവത്തെ ഗർഭം ധരിച്ച് ക്രിസ്മസ് സമയത്ത് നന്മയ്ക്ക് ജന്മം കൊടുക്കുവാൻ സാധിക്കുള്ളൂ, നന്മയെ പ്രസവിക്കുവാൻ സാധിക്കുകയുള്ളൂ. 2018 ഈ ക്രിസ്മസ് അനുഭവം ദൈവത്തെ, നന്മയെ, ധാർമ്മികതയെ പ്രസവിച്ച് ലോകത്തിനൊരു നല്ല ആത്മീയ ജീവിതം, ചലനാത്മകമായ ആത്മീയത നൽകുന്നതിന് ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, എന്ന് ആശംസിക്കുന്നു. വേർഡ് ടു വേൾഡ് ടെലിവിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സന്തോഷകരമായ ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമ്പന്നതയുടെയും അനുഗ്രഹത്തിൻ്റെയുമായ ഒരു നല്ല ക്രിസ്മസ് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. Thank you.
ஆயிரம் பைகளின் முஜாதனாய் பூர்ண சந்திரன்.